കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദപഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യവചനം മായമില്ലാതെ ദൈവമക്കളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ ടി വി പ്രോഗ്രാം കൊണ്ടുള്ളൂ. അനേകരിൽ ദൈവം വരുത്തിയ മാറ്റത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ വലിയേറിയ ദാസൻ പാസ്റ്റർ പി ടി തോമസ് സാറാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ തിരുനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധീകരണം എന്ന വിഷയമാണല്ലോ നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വരുന്നത്. സൗരങ്ങളെ, ഞാനീ പറയുന്ന ആശയങ്ങൾ വേദപുസ്തകവുമായി 100% ബന്ധമുള്ള കാര്യങ്ങളാണ്. വിശുദ്ധനാകുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വ്യത്യസ്തരായിരിക്കുവാൻ ആവശ്യമാകുന്നു എന്ന ആശയം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അങ്ങനെ വ്യത്യസ്തനാകാൻ ആവശ്യമാകുമ്പോൾ, ഭൂരിപക്ഷത്തോട് ചേരാതെ പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന അസൗകര്യങ്ങളെയാണ് വേദപുസ്തകത്തിൽ ക്രിസ്തീയ കഷ്ടത എന്നുള്ളത് എന്ന് വിശദീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ, ആ അസൗകര്യങ്ങളാണ് ക്രിസ്തീയ കഷ്ടത എന്ന് പറയുന്നത്. അല്ലാതെ ശാരീരികമായി മണ്ഡലത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ആട്ടെ, മുമ്പോട്ട് പോക്കോട്ടെ. പ്രിയപ്പെട്ട, അപ്പോൾ നമ്മുടെ എല്ലാ മേഖലകളെയും ഈ വിശുദ്ധീകരണം ബാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടു. ഭക്ഷണം എന്ന മേഖലയിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു വന്നത്. അതുപോലെ സഹോദരങ്ങളെ, ഈ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഓർക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒന്നാമത് നമ്മുടെ ശരീരം, ആ വസ്തു കർത്താവിൻ്റെ തൃക്കയിൽ തന്നെ സ്വീകരിക്കപ്പെട്ടത് തന്നെയാണോ? ഹൃദയപൂർവ്വം സ്തോത്രമായും കഴിയുന്നുണ്ടോ? അടുത്തൊരു കാര്യം ഓർക്കണം, എൻ്റെ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് ഇത് യോഗ്യമാണോ? സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ഞാൻ ഭക്ഷിക്കുവാൻ ദൈവത്തിന് എന്നെ അനുവദിക്കുന്നില്ല. കൂട്ടായ്മ ബന്ധത്തിന് ചിലപ്പോൾ എൻ്റെ ചിന്തയിൽ അത് ദോഷകരമല്ലെന്ന് തോന്നിയാൽ പോലും കൂട്ടായ്മ ബന്ധത്തിന് അത് യോഗ്യമല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിവുള്ളവനായിരിക്കണം എന്ന ആശയം പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊരു കാര്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകാൻ ദൈവത്തിൻ്റെ വചനം അനുവദിച്ചിട്ടില്ല. അത് ഭക്ഷണം എന്നുള്ള മേഖലയിൽ നമ്മൾ സൂക്ഷിക്കാനുള്ള മറ്റൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരാട്ടെ, അതിനെക്കുറിച്ചും ഞാൻ കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് മുതിരുന്നില്ല. മുമ്പോട്ട് പൊക്കൊള്ളട്ടെ. ഇനി വസ്ത്രധാരണത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒടുവിൽ അല്പം പരാമർശിച്ച് ചില ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ പരാമർശിച്ച് നിർത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ട് വസ്ത്രധാരണത്തിൽ നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം? കാരണം നമ്മൾ ആരാണെന്നുള്ളത് പൊതുലോകത്തിന് മുമ്പ് വെളിപ്പെടുന്നത് നമ്മുടെ വസ്ത്രധാരണത്തിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയുമാണ് നമ്മൾ ആരാണെന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റുള്ള എല്ലാ സൃഷ്ടികളുടെ മേലും ആധിപത്യം പ്രാപിക്കുവാൻ നിയമിക്കപ്പെട്ടവനായിട്ടാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. എല്ലാറ്റെയും അടക്കി വാഴുക എന്ന നിയോഗത്തോടുകൂടിയാണ് ഏദനിൽ ആദവനെ ആക്കിയത് നമുക്ക് കാണാൻ കഴിയും. അന്ന് അവൻ തേജസ്സിനാൽ ചുറ്റപ്പെട്ടവനായിരുന്നു എന്നുള്ളതും തിരുവെഴുത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നും എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഒരു സംതൃപ്തിയില്ല, പിന്നെയും മെച്ചപ്പെടുവാനുള്ള വ്യഗ്രത മനുഷ്യനുണ്ട്. തിളങ്ങാനും വിളങ്ങാനും, മീൻസ് ഷൈൻ ചെയ്യാനും, ഷോ ഫോർസ്, അതിനുള്ള ഒരു വ്യഗ്രത മനുഷ്യനുള്ളത് അതിൻ്റെ കാരണത്താലാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്ന ആവശ്യം ഉള്ളവനായിട്ട് ഇവിടെ വന്നതെന്നും മാത്രമല്ല, പാപജഡത്തിലല്ല, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ മാത്രമാണ് കർത്താവ് വന്നത് എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ടാണ് മറുരൂപമലയിൽ തേജസ്സിൽ അവിടുന്ന് വെളിപ്പെട്ടതെന്നും നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്നാ. വെളിച്ചം പോലെ വെള്ളയായി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വെളിച്ചം അവനെ ചുറ്റിയെന്നർത്ഥം. എൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത് അവൻ്റെ ഉടുപ്പ്
മിന്നുന്ന വെള്ളയായും തീർന്നു. മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നതും ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു എന്നാണ് വായിക്കുന്നത്. അല്ലാതെ ആ വസ്ത്രത്തിൽ നിന്ന് ഇച്ചിരി ഒരു പ്രകാശം പ്രതിഫലിച്ചു എന്നല്ല, ആ വസ്ത്രമേ അലിഞ്ഞു ചേർന്ന പോലെ ഉടുപ്പ് മിന്നുന്ന വെള്ള, മിന്നുന്ന വെള്ള ഉടുപ്പായി അണിഞ്ഞവനായിട്ടാണ് കർത്താവ് അവിടെ വെളിപ്പെട്ടത്. ഷൈൻ ചെയ്യുന്ന ഒരു നിലയിൽ കർത്താവ് അവിടെ വെളിപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഷൈൻ ചെയ്യണം, മിന്നണം. അത് ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യനുള്ളൊരു പ്രവണതയാണ്. കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്ത് പാപജനത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നുകൊണ്ട് നമ്മളോട് താതാത്മ്യപ്പെട്ടതുകൊണ്ടാണ്, നമ്മളോട് താതാത്മ്യപ്പെട്ടു, നമ്മളിൽ ഒരുവനെ പോലെയായി. അതായത് പാപം മനുഷ്യൻ്റെ ശരീരമണ്ഡലത്തിൽ വരുത്തിയ എല്ലാ പരിമിതികൾക്കും ബോധപൂർവം വിധേയപ്പെട്ടു. ആന്തരിക മണ്ഡലത്തിലല്ല, ശാരീരിക മണ്ഡലത്തിൽ. അത് പ്രത്യേകം ഓർക്കണം. പാപം മനുഷ്യൻ്റെ ശരീരമണ്ഡലത്തിൽ വരുത്തിയ എല്ലാ പരിമിതികൾക്കും ബോധപൂർവം വിധേയപ്പെട്ടാണ് യേശു ഇവിടെ വന്നത്. അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നവനായി വന്നത്. എന്നാൽ അവിടുന്ന് പാപജനത്തിൻ്റെ സാദൃശ്യമുള്ളൂ എന്ന് വെളിപ്പെടുത്താനായിട്ടാണ് കർത്താവ് ഒരു സന്ദർഭത്തിൽ മറുരൂപ വലയിൽ വെച്ച് മിന്നുന്ന വെള്ളയായ തേജസ്സിൻ്റെ അങ്കിയാൽ ഉടുപ്പിക്കപ്പെട്ടവനെ പോലെ അവിടെ വെളിപ്പെട്ടത്. ഇത് സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ഇന്നായിരിക്കേണ്ടത് പോലല്ല ആയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് പലപ്പോഴും വസ്ത്രധാരണത്തിൽ നമ്മൾ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും പലപ്പോഴും അത് ആ അമിത പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വികൃതമായ ഒരു മണ്ഡലത്തിലേക്ക് അങ്ങ് മാറ്റപ്പെടുകയും ചെയ്യുന്നുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വസ്ത്രം ധരിക്കുന്നത് നാണം മറയാനല്ല, പിന്നെയോ ശരീരലാവണ്യം പ്രകടിപ്പിക്കാനാണോ എന്ന് സംശയിക്കേണ്ട നിലയിൽ ആളുകൾ പെരുമാറുന്നത് കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ദൈവവൈതലിന് ഒരാളവ് വരെപ്പോലും അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അപ്പോൾ തന്നെ ഒരു ദൈവവൈതലിൽ തന്നെ നാറി നല്ല ഒരു വൃത്തി വികൃതനായിട്ട് വൃത്തിയില്ലാതെ നടക്കണമെന്നാണ്. വൃത്തിയില്ലാതെ നടക്കുന്ന കാര്യമല്ല പറയുന്നത്, വൃത്തിയോടെ നടക്കണമെന്നും മാന്യമായിരിക്കണമെന്നുമാണ് പറയുന്നത്. അതാണല്ലോ സ്ത്രീകൾ മാന്യമായി വേഷം ധരിച്ച്, മാതൃകയുള്ള വേഷം ധരിച്ച്, സോബറായി, ലജ്ജാശീലത്തോടെ, സുബോധത്തോടെ. ചിലപ്പോൾ ചില സ്ത്രീകളുടെ വേഷം കണ്ടാൽ ഇതിന് സുബോധമില്ലേ എന്ന് അതിശയിച്ച് പോവും. അതുപോലുള്ള വേഷവിധാനങ്ങൾ സുബോധത്തോടെ എന്നുള്ളത് അപ്പസ്തോലന് വളരെ കൃത്യമായി എടുത്തു പറയുന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. സുബോധത്തോടെ, ലജ്ജാശീലത്തോടെ, സൗമ്യതയോടെ, കർത്താവിന് യോഗ്യമായ നിലയിൽ, കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയ്ക്ക് യോഗ്യമായ നിലയിൽ വേണം നമ്മൾ നമ്മളുടെ വസ്ത്രധാരണം ക്രമീകരിക്കേണ്ടതെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നമ്മളെ തന്നെ അലങ്കരിക്കേണ്ടത് വിലയേറിയ വസ്ത്രം കൊണ്ടല്ല, ആന്തരിക സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടാണെന്ന് അപ്പസ്തോലന്മാർ ആവർത്തിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആശയം നമുക്ക് കാണുന്നുണ്ട്. അതായത് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത് നമ്മളെ അലങ്കരിക്കാനായിരിക്കരുത്, നമ്മൾ മാന്യമായി ലോകത്തിന് മുമ്പിൽ വെളിപ്പെടാൻ, ആന്തരിക അലങ്കാരം വെളിപ്പെടുന്ന ബാഹ്യമായ വേഷമായിരിക്കണം. സൗമ്യതയും സാവധാനതയും എന്ന ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ, അത് അക്ഷയഭൂഷണമാണ്. അപ്പോൾ ആ ആന്തരിക പ്രകൃതത്തെ ബാഹ്യമായി വെളിപ്പെടുത്തുന്ന വേഷവിധാനങ്ങളായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ലോകവുമായി താതാത്മ്യപ്പെട്ട് അലങ്കരിക്കുവാൻ വേണ്ടി ആയിരിക്കരുത്. നമ്മുടെ അലങ്കാരം ബാഹ്യമല്ല, ആന്തരികമായിരിക്കണം. ആന്തരികമായ നമ്മളുടെ അലങ്കാരങ്ങൾ ബാഹ്യമായി വെളിപ്പെടുന്ന നിലയിൽ വേണം നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. അതാണ് വിശുദ്ധന് യോഗ്യമായ വേഷവിധാനമെന്ന് പറയുന്നത്. നമ്മളീ പുതുലോകത്തെ തന്നെ എടുത്താട്ടെ, പുതുലോകത്തെ എടുത്താലും പ്രിയപ്പെട്ട ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഈവൻ തൊഴിലുമായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങൾ ആളുകൾ ധരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആ തൊഴിൽ ചെയ്യുന്നതിന് സഹായകരമായ നിലയിലുള്ള വേഷമാണ് ആളുകൾ ധരിക്കുന്നത്. മീൻസ് മോട്ടോർ ബൈക്ക് ഓടിക്കുന്ന ഒരു സഹോദരൻ
ഒരു മുണ്ടുടുത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ എപ്പോഴും അവന് സൗകര്യം അവന് ബൈക്കിൽ പോകുമ്പോൾ അവനൊരു പാൻറ് ധരിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. കാര്യം അവൻ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് യോഗ്യമായുള്ള ഒരു വേഷം. ഞാൻ മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഏതൊരു തൊഴിൽ ഒരുവൻ ചെയ്യുന്നുവോ ആ തൊഴിലുമായി ബന്ധമുള്ള ഒരു വേഷമായിരിക്കണം. പ്രിയപ്പെട്ട നമ്മൾ എന്താ തൊഴിൽ ചെയ്യുന്നത്? നമ്മൾ പൊതുലോകത്ത് തൊഴിലുകൾ ചെയ്യുന്നവരാണ്. പൊതുലോകത്ത് ചെയ്യുന്ന തൊഴിലാണും ആകുമ്പോഴും ആ തൊഴിലിനനുസരിച്ചുള്ള വേഷം ധരിക്കുമ്പോഴും നമ്മൾ ആത്യന്തികമായി ആരാണെന്നുള്ളത് മറക്കരുത്. ആത്യന്തികമായി നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഉദാഹരണമായിട്ടെടുത്താൽ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അതുപോലെ മീൻസ് ഫാർമസിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ പലപ്പോഴും അവരുടെ വേഷത്തിൽ തന്നെ അവരാരാണെന്നുള്ളത് വെളിപ്പെടത്തക്കതുപോലെയാണ് അവർ വേഷം ധരിക്കുന്നത്. അവരുടെ വേഷത്തിൽ തന്നെ അവരാരാണെന്ന് അറിയാൻ കഴിയും. പക്ഷേ ആ വേഷം ധരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധൻ എന്ന് വെളിപ്പെടുന്ന പെരുമാറ്റം കൂടി ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവൻ ആരാണെന്നുള്ളത് മനസ്സിലാകും. ഇപ്പോൾ ഒരു നഴ്സായി ജോലി ചെയ്യുന്ന ഒരു സഹോദരി, ആ സഹോദരി വേഷം ഇട്ട് നടക്കുമ്പോൾ നേഴ്സിൻ്റെ യൂണിഫോമുണ്ട്. നേഴ്സിൻ്റെ യൂണിഫോം ഉണ്ടെങ്കിൽ തന്നെ ആ യൂണിഫോം ധരിക്കുന്ന നിലയും ആ സഹോദരൻ്റെ പെരുമാറ്റവും കണ്ടാൽ ആ സഹോദരി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വേഷം എന്ന് പറയുന്നത് അത് ധരിക്കുന്ന രീതിയും പ്രധാനമാണ്. നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലുള്ള ഒരു പ്രബോധനമാണ്. ഇത് പല ആളുകൾക്കും സംശയമുളവാക്കുന്നതും പലരും സംശയമായി ചോദിച്ചിട്ടുള്ളതുമായ ഒരു ഭാഗമുണ്ട്. അതായത് സ്ത്രീയുടെ വേഷം പുരുഷനും പുരുഷൻ്റെ വേഷം സ്ത്രീയും ധരിക്കേണ്ടതല്ല എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഉപദേശമാണ്, ഒരു പ്രമാണമാണ്. ഇസ്രായേൽ അനുഷ്ഠിക്കുവാൻ നിയമിക്കപ്പെട്ടിരുന്ന ഒരു ഉപദേശമാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, അപ്പോൾ പുരുഷൻ ധരിക്കുന്ന വേഷം സ്ത്രീ ഒരിക്കലും ധരിക്കാൻ പാടില്ലയോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇന്നത്തെ ഒരു രീതി എടുത്താൽ പലപ്പോഴും പാൻറ്റുമൊക്കെ ധരിച്ച് പെൺകുട്ടികൾ യാത്ര ചെയ്യേണ്ടി വരികയും അവർ കോളേജിൽ പോകേണ്ടി വരികയും ചില കോളേജുകളിലെ ചില പ്രൊഫഷണൽ കോളേജുകളിലെ യൂണിഫോം തന്നെ പാൻറ്റും അങ്ങനെയുള്ള വേഷമായിരിക്കും. അപ്പോൾ അത് ധരിക്കാൻ പാടില്ലയോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് തന്നെ നമ്മളെടുത്താൽ സ്ത്രീയുടെ വേഷം പുരുഷനും പുരുഷൻ്റെ വേഷം സ്ത്രീയും ധരിക്കേണ്ടതല്ല എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ ധരിച്ച ഏതെങ്കിലും ഒരു വസ്ത്രം ഒരു സ്ത്രീ ഭർത്താവ് ധരിച്ച വസ്ത്രം ഒരു ഭാര്യ എടുത്ത് ധരിക്കരുത് എന്നുള്ള അർത്ഥമല്ല അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. ശ്രദ്ധിക്കണം. ഇപ്പോൾ ഭർത്താവ് ഉടുത്ത ഒരു മുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യം പ്രമാണിച്ച് ഒരു സഹോദരി എടുത്ത് പ്രാർത്ഥിക്കാൻ നേരത്തെ തലയിലിടരുതെന്നോ പുരുഷൻ തൊട്ടുപോയതല്ലേ പുരുഷൻ ഉപയോഗിച്ചല്ലേ അത് ഞാനെടുക്കാൻ പാടില്ലെന്നോ അല്ലെ ആ നില അതല്ല അതുകൊണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരുഷനെ പോലെ സ്ത്രീയും സ്ത്രീയെപ്പോലെ പുരുഷനും വസ്ത്രധാരണം ചെയ്യരുതെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരാരാണെന്നുള്ളത് മറയ്ക്കപ്പെടുന്നതുപോലെയുള്ള വേഷം ധരിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ മെറ്റീരിയൽ അല്ല, ആ രീതിയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണമായി നമ്മളിപ്പോൾ പറഞ്ഞ ഇന്നത്തെ ഈ ഉദാഹരണം തന്നെ എടുക്കാം, സാഹചര്യം തന്നെ എടുക്കാം. ചില പ്രൊഫഷണൽ കോളേജുകളിൽ പെൺകുട്ടികൾ പാൻറ്റും അതിൻ്റെ മുകളിൽ കൂടി ഇടുന്ന കോട്ടും അവരുടെ വേഷമായിട്ട് അവരുടെ യൂണിഫോമായിട്ട് നിയമിക്കപ്പെടാറുണ്ട്. പാൻറ്റ് ആമ്പിള്ളേർ ഉപയോഗിക്കുന്ന വേഷമല്ലേ ഞാനിടാൻ പാടുണ്ടോ? അങ്ങനെ ചില പെൺകുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയില്ലാതില്ല. പ്രിയപ്പെട്ടവരെ, അത് ഓർത്ത് നോക്കണം. പാൻറ്റും അതിൻ്റെ മുകളിൽ ഇടുന്ന തുണിയും കൂടി ഇടുമ്പോൾ പുരുഷനിൽ നിന്നും ആൺകുട്ടികളിൽ നിന്നും ആ കുട്ടി വ്യത്യസ്തയാണ്. എന്നാൽ ഒരു ആൺകുട്ടി വേഷം ധരിക്കുന്നത് പോലെ ഒരു ടൈറ്റ് ഷർട്ടും ഇൻസേർട്ട് ചെയ്ത് ഒരു ടൈറ്റ് പാൻറ്റും ഷർട്ട് ഇൻസേർട്ട് ചെയ്ത നിലയിൽ ഒരു പുരുഷൻ്റെ അതേ രീതിയിൽ വേഷം ധരിച്ച ഒരു പെൺകുട്ടി ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലിംഗവ്യത്യാസം വേഷത്തിലും വെളിപ്പെട്ടിരിക്കണമെന്നും ഓരോരുത്തരും അവരവരുടെ ജീവിത നിലവാരം തങ്ങൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് തങ്ങളുടെ വേഷവിധാനത്തിൽ ബോധവാന്മാരായിരിക്കണമെന്നുമാണ് അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്.
ഞാൻ പറയുന്നവർക്ക് വ്യക്തമാകുന്നുവെന്ന് വിശ്വസിക്കട്ടെ. പുരുഷൻ്റെ വേഷം സ്ത്രീയും സ്ത്രീയുടെ വേഷം പുരുഷനും ധരിക്കുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ പുരുഷനെ പോലെ സ്ത്രീയും സ്ത്രീയെപ്പോലെ പുരുഷനും ലിംഗവ്യത്യാസം മറയ്ക്കപ്പെടുന്നതുപോലെ വേഷം ധരിക്കുവാൻ പാടില്ല. അവരവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട സൗകര്യമുള്ള വേഷം ധരിക്കുമ്പോൾ തന്നെ ഒരു ദൈവവൈതലിന് യോഗ്യമായ നിലയിൽ വേണം ആ വസ്ത്രം ധരിക്കുവാൻ എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായും പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇനി പറഞ്ഞ ആശയം നിങ്ങൾക്ക് വ്യക്തമായോ എന്ന് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ചിലപ്പോൾ പത്രങ്ങളിൽ ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ ഒന്നിലധികം പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു കാര്യം, സ്ത്രീകളെപ്പോലെ വേഷം കെട്ട പുരുഷന്മാർ ഉത്സവങ്ങളിൽ സ്ത്രീകളുടെ ഇടയിൽ കടന്ന് കയറി മാലമോഷണവും മറ്റും നടത്തി എന്നൊക്കെ പത്രത്തിൽ കണ്ടു. എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ ഇടയിൽ കടന്ന് വഞ്ചന കാണിക്കാനായി തെറ്റായ നടപടികൾക്ക് വേണ്ടി അവൻ വേഷം കെട്ടി ഇറങ്ങി എന്ന് പറഞ്ഞതുപോലെ അതാണ് അവിടെ പുരുഷൻ്റെ വേഷം സ്ത്രീയുടെ വേഷം പുരുഷൻ ധരിക്കരുത് എന്നുള്ളതുകൊണ്ട് അതാണ് പ്രധാനമായും അർത്ഥമാക്കുന്നത്. ലിംഗവ്യത്യാസം അവൻ്റെ വസ്ത്രധാരണത്തിലും വെളിപ്പെടത്തക്കതുപോലെ നമ്മൾ വസ്ത്രധാരണം ചെയ്യണമെന്നാണ് ആ പഴയ നിയമത്തിലെ ആ ഉപദേശം കൊണ്ട് പരിശുദ്ധാത്മാവ് അർത്ഥമാക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ഇപ്പോൾ മീൻസ് പാൻറ് പോലുള്ളൊരു വേഷം ഒരു സഹോദരി ഇട്ടാൽ പോലും ആ സഹോദരി ഒരു പുരുഷനെപ്പോലെ ഉള്ള നിലയിലായിരിക്കരുത്. വ്യത്യസ്തമായ നിലയിൽ സ്ത്രീകൾക്ക് യോഗ്യമായ നിലയിൽ സൗമ്യതയോടും ശാന്തതയോടും കൂടെയുള്ള ഒരു വേഷവിധാനമായി വേണം അത് സ്വീകരിക്കേണ്ടത് എന്നാണ് നമുക്കതിൽ നിന്ന് ഈ പുതിയ നിയമത്തിൽ അർത്ഥമാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തങ്ങളെ തന്നെ അത് അലങ്കാരത്തിന് വേണ്ടിയുള്ള വേഷവിധാനമായിരിക്കരുത്. തങ്ങളെ ആന്തരിക അലങ്കാരം ബാഹ്യമായി വെളിപ്പെടുത്തുന്ന നിലയിലുള്ളത് വേണം നമ്മൾ ധരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അലങ്കാരം വിലയേറിയ വസ്ത്രവും തലമുടി മിന്നുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, ആന്തരിക സ്വഭാവവിശേഷം എന്ന ആന്തരിക മനുഷ്യൻ്റെ അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ എന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ ഒരു കാര്യം നമ്മളോട് മനസ്സിലാക്കാനുള്ളത്, ആന്തരികമായുള്ള നമ്മുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ബാഹ്യമായ വേഷവിധാനത്തിലും വെളിപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. അതുകൊണ്ട് പുറമേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ അവൻ്റെ വേഷവിധാനത്തിൽ ഒരു ദൈവ പൈതലാണെന്നുള്ളത് ലോകമനുഷ്യന് പോലും ഗ്രഹിക്കാൻ കഴിയുന്നതുപോലെയുള്ള ഒരു നിലയിൽ വേണം ആ വ്യക്തി പെരുമാറേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ച് വിശുദ്ധ തിരുവഴി നൽകിയിരിക്കുന്ന വിശദീകരണം നമ്മളെ രാജകീയ പുരോഹിതവർഗമെന്നാണ്. രാജകീയ പുരോഹിതവർഗം, അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നു എന്ന ആശയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വേഷവിധാനത്തിൽ ഒരു സവിശേഷതയുണ്ട്. നമ്മുടെ ഇടയിൽ മീൻസ് പട്ടക്കാരായി സഭകളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ വേഷത്തിൽ തന്നെ അവർക്ക് വ്യത്യാസമുണ്ട്. അവരുടെ വേഷത്തിൽ വ്യത്യാസമുണ്ട്. സൗരങ്ങളെ, ആ വേഷത്തിലുള്ള വ്യത്യാസം ദൈവമക്കൾക്ക് എല്ലാവർക്കും പൊതുലോകം സ്വീകരിക്കുന്ന വേഷത്തിൽ നിന്ന് വ്യത്യാസമുള്ള നിലയിൽ വേണമാകാൻ ഒന്നുകൂടെ പറയാം. അതായത് പട്ടക്കാരായി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് വേഷത്തിൽ വ്യത്യാസമുള്ളതുപോലെ രാജകീയ പുരോഹിതവർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാകുന്ന വിശുദ്ധന്മാരാകുന്ന നമുക്ക് പൊതുലോകം സ്വീകരിക്കുന്ന ആലങ്കാരികമായ മീൻസ് തങ്ങളുടെ ശരീരലാവണ്യം വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന നിലയിലുള്ള വേഷവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി തങ്ങൾ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തുന്ന വേഷവിധാനം വേണം ദൈവമക്കൾ സ്വീകരിക്കേണ്ടത്. രാജകീയ പുരോഹിതവർഗമാണ്. രാജാക്കന്മാരും അവരുടെ റോയൽ വേഷമായിരിക്കണം. നമുക്ക് നമ്മുടെ ഒരു മാന്യത നമ്മുടെ വേഷവിധാനത്തിലുണ്ടായിരിക്കണം. ആട്ടെ, മുമ്പോട്ട് അല്പം കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ അലങ്കാരത്തിനല്ല, നമ്മളുടെ മാന്യമായ നമ്മളുടെ ജീവിത രീതിക്ക് അനുയോജ്യമായ വേഷമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അതുപോലെ തന്നെ മീൻസ് വൃത്തിയായി വേണം നമ്മൾ വേഷം ധരിക്കുവാനായി, വെടിപ്പുള്ളവരായി വേണം ദൈവമക്കൾ ജീവിക്കേണ്ടത്. ഈ ഇന്നിപ്പോൾ
വേഷവിധാനത്തിൽ പലപ്പോഴും ലജ്ജാകരമായ പല പ്രവണതകൾ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നവരിടയിൽ പോലും കടന്നു വരുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇതിൽ നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കണം. ആട്ടെ, ഇനി അടുത്ത വേഷവിധാനവുമായി ബന്ധപ്പെട്ട പല ആളുകളും ചോദിക്കുന്ന ഒരു 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 മേഖലയുണ്ട്. മീൻസ് അലങ്കാരങ്ങൾ. നമ്മളിപ്പോൾ കണ്ടല്ലോ, വേഷം പോലും അലങ്കാരമായിട്ടാകരുത്, അലങ്കാരമായിട്ടാകരുത്. വസ്ത്രം പോലും അലങ്കാരത്തിന് വേണ്ടിയാകരുത്, തങ്ങളെ തന്നെ അലങ്കരിക്കാൻ വേണ്ടിയാകരുത്. സഖി ശരീര ലാവണ്യത്തിന് വേണ്ടി യോഗ്യമായത് വേണം. ഇപ്പോൾ ശരീരത്തിലെ നിറവുമായി ചേർന്ന് ഒരു മാന്യമായ വേഷം ധരിച്ചിറങ്ങുന്നതിനകത്ത് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരാളിന് യോഗ്യമായിട്ട്. പക്ഷേ ഞാൻ ഇത്തിരി ആകർഷണീയമായ ശരീര ലാവണ്യമുള്ള ആളാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നതും ആ ശരീര ലാവണ്യത്തെ, ശരീരത്തിൻ്റെ ആകർഷകമായ വടിവിനെ ഒന്നും കൂടി ജ്വലിപ്പിക്കുന്നതും ഒന്നും കൂടി എടുത്തു കാണിക്കത്തക്കതുമായുള്ള വേഷം ധരിക്കാനായിട്ട് നമ്മൾ ആരും മുതിരാൻ പാടില്ല. കാരണം നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മനുഷ്യനിലെ മൃഗീയ വാസനയാണ് അവിടെ വെളിപ്പെടുന്നത്, മൃഗീയ വാസന. അയ്യോ, നമ്മുടെ ആളുകൾ മൃഗതുല്യന്മാരായി താഴോട്ട് അധപ്പതിച്ച് പോകുന്നു. അയ്യോ, ചിലപ്പോൾ ചില ഈ സ്ത്രീ പീഡനത്തിൽ സ്ത്രീകൾ പോലും അതിന് ഒത്താശ ചെയ്യുന്നവരും അതിൽ പങ്കാളികളുമാകുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ വളരെ ലജ്ജയും വളരെ ദുഃഖവും ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആമർഷവും തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഒരാരോപണമായിട്ടെങ്കിലും ചിലർ പറയത്തക്കതുപോലെ ഒരു കാര്യമുണ്ട്. അതായത് വല്ലാതെ പ്രകോപനാപരമായി പ്രലോഭനങ്ങൾ ഉളവാക്കാനിടയാകത്തക്കതുപോലുള്ള വേഷം ധരിച്ചുകൊണ്ട് പെൺപിള്ളേരിറങ്ങുന്നത് കൊണ്ടില്ലയോ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിലർ പറയാറുണ്ട്. അത് അത്ര കണ്ട് ശരിയല്ലെങ്കിലും അങ്ങനെ ഒരു ആരോപണമുണ്ടാകാനിടയാകത്തക്കതുപോലുള്ള ഒരു ഒരു കാര്യം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ണടച്ച് കളയേണ്ട ഒരു കാര്യമല്ല. പ്രലോഭിപ്പിക്കുവാൻ മറ്റുള്ളവരിൽ അരുതാത്ത മൃഗീയ താല്പര്യങ്ങൾ ഉളവാകത്തക്കതുപോലെ പ്രലോഭനപരമായുള്ള വേഷവിധാനങ്ങൾ അയ്യോ പൊതുലോകത്തിൽ പോലും പാടില്ലെങ്കിൽ വിശുദ്ധന്മാരായ കർത്താവിനായി മാത്രം വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ടവരായ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന മന്ദിരമെന്ന ശരീരത്തിൽ ജീവിക്കുന്നവരായ നമ്മളുടെ ജീവിതത്തിൽ എത്രയധികം പ്രലോഭനങ്ങൾ ഉളവാകുന്ന മറ്റുള്ളവരെ തെറ്റായ താല്പര്യങ്ങളിലേക്ക് സ്വാധീനിക്കാൻ സാധ്യതയുള്ള യാതൊരു വേഷവിധാനവും ദൈവമക്കളുടെ ഇടയിൽ പാടില്ലാത്തത് തന്നെ. ഞാൻ ഒരിക്കൽ ഒരിടത്ത് ഒരു യോഗത്തിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് എന്നോടത്ത്, ഒരു സഹോദരി തന്നെയാണെന്നുള്ളത് എനിക്ക് ഇച്ചിരി വിഷമം തോന്നാതിരുന്നില്ല, വന്നതിനോട് ചോദിച്ചു. അപ്പോൾ ഉപദേശം പറയുന്നത് വലിയൊരു ഒരു ഡബിൾ ബെഡ്ഷീറ്റ് എടുത്ത് അതിൻ്റെ നടുക്ക് വലിയൊരു തുളയിട്ട് അത് കീറാതിരിക്കാൻ ചുറ്റുമൊന്ന് അടിച്ചേച്ച് അത് തലയിൽ കൂടെ അങ്ങ് താഴോട്ടിട്ട് മുമ്പിലും പുറകൊപ്പം മറിഞ്ഞ് കിടക്കുമല്ലോ, അതിൻ്റെ രണ്ട് വശവും അങ്ങ് അടിച്ച് വീണി കയ്യും കൂടെ അതിനകത്തോട്ട് വെച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് നടക്കണമെന്നാണ് ഉപദേശം പറയുന്നത് എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ശരീരം മറച്ച് വേണം, മാന്യമായ വേണം വസ്ത്രം ധരിക്കാനെന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, ഇച്ചിരി വെറും പെൺകുട്ടിയല്ല, 10-40 വയസ്സുള്ള ഒരു അമ്മാമ ചോദിച്ച ഒരു വാക്കായത് കേട്ടപ്പോൾ എനിക്കൊരല്പം വിഷമം തോന്നി. കുറച്ചും കൂടി പ്രായം കുറഞ്ഞ ഇച്ചിരി ഒന്ന് ഷോഫ് ചെയ്യാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിലും എനിക്ക് അത്രയും ദുഃഖം തോന്നുകയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യമാണ്, ഞാൻ അതല്ല പറയുന്നത്. എന്നാൽ വേഷം ധരിക്കുമ്പോൾ നമ്മുടെ ശരീരാവയവങ്ങൾ എല്ലാം വെളിപ്പെടുത്തത്തക്കതുപോലെ നിലയിൽ നമ്മൾ ഒരിക്കലും വേഷം ധരിക്കുവാൻ പാടില്ല. മറയ്ക്കപ്പെടേണ്ടതൊക്കെ മറയ്ക്കപ്പെടുന്നതിലാണ് മാന്യത എന്നുള്ളത് ഇനി എന്നാണ് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കുന്നത്, സഹോദരന്മാരും മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധൻ, ഞാൻ പൊതുലോകത്തിൻ്റെ കാര്യങ്ങളിലേക്കല്ല പോകുന്നത്, വിശുദ്ധനെന്നും വിശുദ്ധ എന്നും അഭിമാനിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ പാക്കിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു സാധനം, ഒരു ഓഡ് ഷേപ്പിലുള്ളൊരു സാധനം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ അതിനൊരു റെഗുലർ ഷേപ്പ് കൊടുത്തല്ലേ നമ്മൾ പാക്ക് ചെയ്യുന്നത്.
ഒരു റെഗുലർ ഷേപ്പ് കൊടുത്താണ് പാക്ക് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടല്ല, ആ നിലയിൽ നമ്മളത് ഒരു റെഗുലർ ഷേപ്പ് കൊടുത്തൊരു മാന്യമായിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോളും മറ്റും സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചൊക്കെയാണ് പലപ്പോഴും ഉപകരണങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മീൻസ് അതിനൊരു ഓഡ് ഷേപ്പിലുള്ളൊരു ഉപകരണമാണെങ്കിൽ പോലും അതിനൊരു ഒരു റെഗുലർ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട്. സോ ഫോർ എക്സാമ്പിൾ, ചില വാഹനങ്ങളൊക്കെ കണ്ടാൽ അത് ഭംഗിയുണ്ട്. ചില കാറൊക്കെ കണ്ടാൽ അത്ര ഭംഗിയാണ്, നല്ല ഭംഗിയുണ്ട്. ഭംഗിയുള്ള ഒരു കാറ് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണം, അതിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ലും അതിൻ്റെ ആ ബോണറ്റും അതിൻ്റെ ലൈറ്റും നല്ല സ്റ്റൈലിഷ്, കൊള്ളാം, ഭംഗിയുണ്ട്. സോ നിങ്ങൾ നമ്മളൊരു കാര്യം മറക്കരുത്, ഈ ബോണറ്റിനകം ഒരു ബോണറ്റൊന്ന് തുറന്ന് നോക്കണം. ബോണറ്റൊന്ന് തുറന്നു നോക്കിയാൽ അതിനകത്ത് ഏതൊക്കെ ഓടി ഷേപ്പിലുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണ്, എഞ്ചിനുണ്ട്, ബാറ്ററിയുണ്ട്, റേഡിയേറ്ററുണ്ട്, മീൻസ് ഡൈനാമോ ഉണ്ട്, എന്ന് വേണ്ട എത്ര എന്തുമാത്രം വയറുകളാണ്, ഇതെല്ലാം ചേർത്ത് മാന്യമായ ഒരു റെഗുലർ ഷേപ്പ് ഉണ്ടാക്കി ആ റെഗുലർ ഷേപ്പിനകത്ത് അത് മാന്യമായി പാക്ക് ചെയ്ത് ഒരു റെഗുലറായിട്ട് അത് പുറത്ത് വെളിപ്പെട്ട് വരുമ്പോൾ അതിനൊരു മാന്യതയുണ്ട്, ഒരു യോഗ്യതയുണ്ട്, അതിനൊരു ചേലുണ്ട്. കുറഞ്ഞ പക്ഷം നോക്കണേ അത്രയെങ്കിലും ഒരു മാന്യത. നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഇത് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് ചെയ്യുവാനുള്ളതല്ലെന്നും കർത്താവിനായി മാത്രം വേർതിരിക്കപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മാതൃകയായി മാന്യതയായിരിക്കണമെന്നും ഓരോ സഹോദരനും ഓരോ സഹോദരിയും ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭാ ഹോളുകളിൽ വരുമ്പോൾ പോലും ഷോർട്ട് ഇട്ടുകൊണ്ട് മുട്ടിന് മുകളിലുള്ള കാച്ചട്ടയിട്ടുകൊണ്ട് വരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇത് ദൈവസാന്നിധ്യമല്ലേ? ദൈവസന്നിധിക്ക് അർഹിക്കുന്ന ഒരു മാന്യത നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനെ ഷോർട്ട് ഇട്ടുകൊണ്ട് വേദിയിൽ പ്രസംഗിക്കുന്നവരെ കുറിച്ച് കേൾക്കുന്നു. ഒരു രാജാവിൻ്റെ മുമ്പിൽ നമ്മളങ്ങനെ ആ വേഷത്തിൽ ചെല്ലുകയില്ലെങ്കിൽ, ഇവിടുത്തെ ഭരണാധികാരി അധികാരസ്ഥനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ അങ്ങനെ പോവുകയില്ലെങ്കിൽ, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കേ, നിങ്ങളെ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് വിളിപ്പിച്ചേക്കുവാണെങ്കിൽ നിങ്ങളാ കാച്ചട്ടയിട്ടുണ്ട് പോകുമോ? പോവുകയില്ല. പോലീസുകാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പോലും കുറച്ചും കൂടി മാന്യമായൊരു വേഷം ധരിക്കുമെങ്കിൽ, ദൈവസഭയിൽ കടന്നു വരുമ്പോൾ രാജാതിരാജാവും കർത്താതികർത്താവുമായ എല്ലാ ബഹുമാനത്തിനും എല്ലാ ആദരവിനും എല്ലാ പുകഴ്ചയ്ക്കും ഭയത്തിനും ഭക്തിക്കും യോഗ്യനായ സ്തോത്രം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മുടെ വേഷത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. സ്തോത്രം, രാജകീയ പുരോഹിതവർഗമാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. സ്തോത്രം.